തകശേട്ടനെ കെട്ടാൻ പറ്റൂ. പേരറിയാത്തൊരു പെൺകിടാവി നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പക്കതിരിന്റെ നിറമാണ് പേടിച്ച പേടമാൻ മിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മേൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചീലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ്. കൂതമ്പു പാടത്ത് നീർപ്പേതു പോകും മുഖിലാണ്. ചേച്ചി ഇറങ്ങി തെങ്ങിന്റെ മേടിക്കാനാ? എന്താണ് കാര്യം? നിന്റെ മുഖത്തെന്തൊരു പന്തികേട്. ചേച്ചി, ഞാനൊരു കാര്യം ചെയ്തു. എന്ത്? ശരിക്കും ദൈവായിട്ടാ മോളെ നിന്നെ കൊണ്ട് ആ സമയത്ത് അങ്ങനെ ചിന്തിപ്പിച്ചേ. ആ അല്ലെങ്കിൽ ഒരേ ദിവസം തന്നെ നയൻതാരയ്ക്ക് കല്യാണം കഴിക്കാനും നിനക്കൊരു ഓട്ടോ പിടിച്ച് ആ വഴി പോവാനും അവൻ അവിടെ വന്ന് നിൽക്കാനും. ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ നിന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയല്ലോ. അടച്ച്, സതീശൻ നല്ല പയ്യനാ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. ഇനിയിപ്പോ നിനക്ക് രഘുസാറിനെ പേടിക്കാണ്ടിരിക്കാലോ, അല്ലേ രേവതി? രേവതി അങ്ങനെയൊന്നും അല്ല ഏച്ചി. എന്ത് പൊട്ടത്തര ഈശ്വര കാണിച്ച്? പൊട്ടത്തരോ? ചേച്ചി ചെറുപ്പം തൊട്ട് കാണുന്ന സതീശേട്ടനെ ലക്ഷ്മി എടുത്തി. എന്താവശ്യം ഉണ്ടെങ്കിലും സ്വന്തം വീട്ടിലെ പോലെ ചെയ്തു തന്നോണ്ടിരുന്നേ. ഇനിയിപ്പൊ വീട്ടിലോട്ട് വരുമോന്നൊന്നും അറിയത്തില്ല. ഇനി എന്തോ എടുത്തോണ്ട് ഇടന്നാന്നറിയോ? സതീശനാ, അവനപ്പ നല്ല പ്രായണ്ടാ? നല്ല പ്രായമുണ്ട്, കണ്ടാ തോന്നാത്തോ. ക്ലാസ്സിൽ പോയിരുന്നോട്ടാ. നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും ആലോചിക്കാൻ നിക്കണ്ട. ചില ചക്കന്മാരെ അങ്ങനെയാ, ഞെട്ടി തിരിച്ച് എവിടെയെങ്കിലും പോയിരിക്കണ്ടാവും. അല്ലാണ്ട് അപ്പുറപ്പുറം കിടക്കുന്ന വീടാണ്, പ്രേമിക്കാൻ പാടില്ല എന്നൊന്നും അവൻ വിചാരിക്കണ്ടാവില്ല. അല്ലെങ്കിലും കുറഞ്ഞത് ഈ പ്രായത്തിൽ അവൻ ഒരു നാല് പെണ്ണുങ്ങളെങ്കിലും പ്രേമിച്ചിട്ടുണ്ടാവും. എനിക്ക് തന്നിട്ട് പോയേ? അതിന് നീ പ്രേമിക്കാനല്ലോ പറഞ്ഞേ, കെട്ടാനല്ലേ? ഞാൻ പറഞ്ഞ മാറിപ്പോയല്ലേ. ആ നിനക്ക് സുഖാണോന്നെങ്കിലും ആദ്യം ഒന്ന് ചോദിക്കായിരുന്നു. സതീശേണ്ട കുഞ്ഞു മനസ്സാണെന്ന് ഞാൻ ഓർത്തില്ല. ചേച്ചി സതീശേണ്ട എന്തെങ്കിലും കടുങ്ക ചെയ്യോ? ഞാനെന്തടന്നും പറയാഞ്ഞത് ഇതെന്താ ഇത്ര ആലോചിക്കാൻ? നീയോട് സമ്മതം പറ സതീശേട്ടാ. ഓടാണെന്ന് ഇന്ന് ഉച്ചയ്ക്കും കൂടി അമ്മണിയമ്മണി എന്ന് ചോറ് മേടിച്ചിട്ട് വന്നേ ഉള്ളൂ. ആ കൈ കൊണ്ട് തല്ലോളം എനിക്ക്. ഇടന്നാലും രേവതിക്ക് ഇത് എന്ത് പറ്റിയടാ? രേവതിക്ക് ഇത് എന്ത് പറ്റാൻ? നിന്നോട് മുടിഞ്ഞ ഭയം അല്ലാതെന്ത്? ഏത് കൊച്ചിലോട്ടാണെന്ന് എന്നോടാ. ഓടാടുന്നു. ഇത് അവക്കെന്തോ അബദ്ധം പറ്റിയാടാ? ചേട്ടന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഉപദേശിച്ചിട്ട് വന്നു. ഇടന്നാലും ഞാനെന്താണൊന്നും മിണ്ടാഞ്ഞത്? അത് നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് അവളോട് മുടിഞ്ഞ ഭയം അല്ലാതെന്ത്? എടാ പോടാ എന്റെ. അയ്യടാ എന്റെ സഹിച്ച, നീ എന്താ പറയണേ? നിന്റെ വീണ്ട തൊട്ടടുത്ത് ഇത്ര ഭംഗിയുള്ള കൊച്ചിൻ്റെയായിട്ട് നീ ഇതുവരെ നോക്കിയിട്ടില്ലെന്നാ? വേറെ വല്ലതും പോയി പറ ഇടും. ഞാൻ കൊച്ചിലോട്ട് എടുത്തോണ്ട് നീ എടുത്തോണ്ട് നടക്കേ, കുറുക്ക് കൊടുക്കേ, മൂക്കിയിട്ടേ ഒക്കെ ചെയ്യിച്ചിട്ടുണ്ടാവും. അതൊക്കെ പണ്ട്. ഇപ്പം രേവതി എന്തായി? വളർന്നൊരു സുന്ദരി കുട്ടിയായി. നീയാ നിന്റെ മുഖത്താ മീശനെ നോക്കിയേ. നീയും വളർന്ന് വളർന്ന് വളർന്നൊരു പുരുഷനായില്ലേ? പോയി പ്രേമിക്കടാ അവളെ, പ്രേമിക്ക് സതീശ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഉച്ചിനെ എടുത്ത് നടക്ക്. എടാ സതീശൻ ജോലിക്ക് പോകുന്നില്ല, റെക്കോർഡൊക്കെ നടപ്പാണ്, വീട്ടിൽ കയറുന്നില്ല എന്നൊക്കെ പലരും പറയായിരിക്കും. പക്ഷെ ഇതൊരു പെണ്ണിനെ ചുറ്റിക്കളുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അത് ഇനിയോട്ട് പറയില്ല കേട്ടാ. നിന്റെ പോലെ അല്ല സതീശൻ. സതീശന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, നീ ഇപ്പൊ ഓഫാക്കി വെച്ചതായിരിക്കും. സ്വിച്ച് ഓഫ്?
ആ ചേച്ചി മറ്റേ താഴത്തെ കടയിൽ മറ്റേ സുരഞ്ജേട്ടനെ വിളിക്ക്. എന്താ സതീശേട്ടൻ വന്നേരം അവിടെ പോയിരിക്കാറ്. ആ ഒരു മിനിറ്റ്, പെട്ടെന്ന് വിളിക്ക് ചേച്ചി. ആ വിളിച്ചോണ്ടിരിക്ക. ഹലോ, ആ ചേട്ടാ സുമിയാണേ. ആ അല്ലെങ്കിലെ രേവതി പറഞ്ഞിട്ട് വിളിക്കുക. സതീഷിനാ വഴി വന്നിരുന്ന. ചേച്ചി സൊസൈറ്റിയിലത്തെ മറ്റേ ശിവൻചേട്ടനെ വിളിക്ക്, എന്നിട്ട് കുറിയുടെ അവസ്ഥനാന്ന് പറ. ഞാൻ പറഞ്ഞോളാം, അങ്ങനെ പറഞ്ഞാൽ മതി. അതാവുമ്പോ കുഴപ്പമുണ്ട്. ഹലോ, ആ ചേട്ടാ ഞാൻ സുമിയാണേ. അയാളെ വിളിക്കണ്ട, അയാളെ വിളിച്ച ശരിയാവൂല. അയാൾ എന്നോട് കഴിഞ്ഞ ദിവസം കല്യാണക്കാരൻ ചോദിച്ചതാ. ഞാൻ എന്തേലും പറയില്ലേ, നീ ആ ഫോൺ തന്നെ. ആരെ വിളിക്കാനാ? മറ്റേ ഇയാളെ വിളിക്ക്. ആര്? മറ്റേ ഇവിടെ ഇവിടെ അടുത്തുള്ള ആള്. ഇയാള് കടയുള്ള ആളെ ചേച്ചി. മറ്റേ ഇത് കട താഴെയൊരു ആര്? നീ എന്തി പറയണേ, ഇവിടെ ഇരുന്നേ നീ. എനിക്ക് ടെൻഷനായിട്ട് പോയി ചേച്ചി. എല്ലാരും എല്ലാം അറിയുന്ന തോന്നുന്നേ. എന്തറിയോന്ന്? നീ ഇതിപ്പോ എന്നെയും കൂടെ പേടിപ്പിക്കുമല്ലോ. പിന്നെ ലോകത്തിൽ ആദ്യമായിട്ടല്ലോ ഒരാൾ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കണേ. ഈ പ്രപ്പോസ് ചെയ്യുന്നവന്മാരെ സമ്മതിക്കണം. എന്തൊരു ടെൻഷനുള്ള പണിയാ. കുറച്ച് വെള്ളം കിട്ടൂ? രേവതി നീയല്ലേ ഒരു കുടം വെള്ളം കുടിച്ചേ. ആണല്ലേ. ഇത് പ്രാക്ക് കിട്ടിയതാ ചേച്ചി. പ്രാക്ക? പണ്ടെന്റെ പുറകെ ഇടുന്നവന്മാരോടൊക്കെ ഞാൻ ഓടിപ്പോക്കോളാം പറഞ്ഞ എന്റെ പ്രാക്ക്. അതിലൊരുത്തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? എന്നെ കെട്ടാൻ വരുന്നവന് ഓടിപ്പോന്നു. ഇതിപ്പോ ഓട്ടോ പിടിച്ചല്ലേ പോയെ. അയ്യോ, നമ്മുടെ പുറകെ കിടക്കുന്നവരോടൊക്കെ നമ്മൾ കുറച്ച് മയത്തി പെരുമാറണല്ലേ. ഞാൻ ഒരു പഠിപ്പിച്ചു വെങ്കുച്ചായോണ്ട് എനിക്കൊന്നും അറിയത്തില്ലല്ലോ. പഠിപ്പിച്ചിട്ട് കൂടുതൽ ആലോചിച്ച് കൊളാക്കാൻ നിൽക്കണ്ട. നമ്മുടെ സതീഷിനല്ലേ, അവൻ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും. ഒന്നില്ലെങ്കിൽ അവനൊരു നല്ലവനല്ലേ. ഈ നാട്ടിൽ ആരെങ്കിലും അവനെ പറ്റി ഒരു മോശാഭിപ്രായം പറയണ നീ കേട്ടണ്ട. മാത്രല്ല, നിനക്ക് സതീഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിന്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷാവും. എടാ സതീശ, അമ്മണിയമ്മ എന്നല്ല, ഈ നാട്ടിൽ ആരാണ് നിന്നെ പറ്റി മോശം പറഞ്ഞത്? നീ പറഞ്ഞ അമ്മണിയമ്മയ്ക്ക് എന്നെ വീട്ടിലൊരു ആവശ്യമുള്ളപ്പോ ആരെ വിളിക്കണേ? എന്നല്ലല്ല, നിന്നെയല്ലേ. എന്തുകൊണ്ടാണ്? അവർക്ക് നിന്നോടുള്ള സ്നേഹം കാരണം. ആ പിന്നെ നിനക്ക് ഈ നാട്ടിൽ എന്തോരം ഫാൻസ് ഉണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. അല്ലേലും എറിയാൻ അറിയുന്നതിന് ദൈവം വഴി തരില്ലല്ലോ. ഓരോരോ അവസ്ഥേ. പക്ഷേ അമ്മണിയമ്മ അറിയാതെ ഞാൻ അവളെ കെട്ടൂല. എടക്കള്ള സതീശ, കല്യാണോ? എടാ 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 സതീശ. ആ സതീശ, നിനക്കറിയോ നമ്മുടെ ഹൈസ്കൂൾ ബി ഡിവിഷനിൽ പ്രേമമില്ലാത്ത ഒരേ ഒരു കുട്ടി ഈ രേവതിയായിരുന്നു. ഈ ഞാൻ ഉൾപ്പെടെ അല്ല, നമ്മുടെ നാട്ടിലെ പലരും അവളുടെ പുറകെ നടന്നിട്ടുണ്ട്. അവരെ ആരെ അവൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്തായിരിക്കും കാര്യം? എന്തായിരിക്കും എൻ്റെ ബലമായ സംശയം? അവൾക്ക് നിന്നോട് അന്നേ ഇഷ്ടമുണ്ടായിരുന്നു എന്നൊക്കെയാണ് ചിലപ്പോൾ എനിക്ക് തോന്നിയായിരിക്കും. ഇവനോട് പോയി. എടാ സതീശ, ആ വാഴ തൂങ്ങിക്കാണെങ്കിലും വാടാ. നേരത്താണോ ട്യൂഷൻ തുടങ്ങിയ? എടി പ്ലംബിങ്, വയറിങ്, വൃത്തിയാക്കല്, പാചകം ചെയ്യല് മുതല് പ്രസവം ഒഴികെ ബാക്കി എല്ലാം അവൻ ചെയ്യും. കഴിഞ്ഞ ആഴ്ച ശ്യാമിന്റെ കല്യാണത്തിന് അവൻ ഒറ്റയ്ക്കാണ് പന്തലിട്ട്. നിനക്ക് ഇതിലും വലിയ ലോട്ടറി കിട്ടാണ്ടോ? കുടിയില്ല, വലിയില്ല, കഞ്ച വലിക്കുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ. എടി ഇടക്കൊക്കെ വലിക്കുന്നത് പൗരുഷാണ്. ആ പൗരുഷം കൂടിയിട്ടായിരിക്കും വടകല നരപ്പൻ ചേട്ടൻ ചുമച്ചേർത്തത്. എടി ഞാൻ പറയണെന്ന് എനിക്ക് വല്ലതും മനസ്സിലാവണ്ട. എടി നിനക്ക് നിന്റെ കാര്യം നോക്കി ജീവിച്ചാ മതിന്ന്. പക്ഷേ പിള്ളേരെ ഞാൻ കൊല്ലും. ഫ്രീ പീരീഡ് എന്നാലും വിടില്ലേ ചേച്ചി? എനിക്ക് പറയാനാള്. ആ വരാടി, രണ്ട് പെട കൊടുത്തിട്ട് വരാ. എന്നാ പോ. എടാ സതീശ, 19-ാമത്തെ വയസ്സില് PSC പരീക്ഷ ആദ്യമായിട്ട് എഴുതി ഗവൺമെന്റ് ജോലി മേടിച്ച വേറൊരു പെങ്കുച്ചിനെ എനിക്കറിയോ? ആ പ്ലസ് ടുവിൽ എല്ലാ പരീക്ഷയ്ക്കും ഫുൾ മാർക്ക് മേടിച്ച് സ്റ്റുഡൻസ് ഇന്ത്യ മാസികയിൽ ഫോട്ടോ വന്ന ആമ്പല്ലൂരിലെ ഏക പെങ്കുച്ചാരാ? രേവതി. ആ മാസിക ഇപ്പോഴും നമ്മുടെ വായനശാലയിൽ അതേപോലെ ഇരിപ്പുണ്ട്, അറിയോ? അതൊക്കെ ഇടും. നീ അവളുടെ കൈയക്ഷരം കണ്ടിട്ടുണ്ടോ? ഈ മുല്ലമുട്ടിന് താമരയിലുണ്ടായ പോലെ നല്ല ഉരുണ്ട കൈയക്ഷരമാണ്. അല്ല, നിന്റെ ഈ തെങ്ങിനെ ആറ്റടിച്ച പോലത്തെ കൈയക്ഷരമൊന്നും അല്ല. അയ്യടാ, നിന്റെ കാക്ക പറഞ്ഞ പിട കൈശ്വരത്തെക്കാളും കൊള്ള എന്റെ കാറ്റടിച്ചത്. എന്നാ നീ കൈയക്ഷരം ഇട്. നീ അവളുടെ മൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ പറയടാ. ആ അവളുടെ കറുത്ത മുടിയുടെ ഇടയിൽ കുറെ ചുമപ്പ് മുടിയുണ്ട്. എന്ത് ഭംഗിയാ കാണാൻ. ശരിക്കും ഈ ഹിന്ദി നടിമാരില്ലേ, അവരെ പോലുണ്ട് കാണാൻ. മുടിയൊന്നും നോക്കണ്ടാ.
എന്റെ വീടിനടുത്തുള്ള കൊച്ചാണ്, വീട്ടിലെ കൊച്ചാണ്. വീടിന്റെ അടുത്തുള്ള കൊച്ചല്ലേ, വീട്ടിലെ കൊച്ചു നല്ലല്ല. നിന്റെ ചാട്ടം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പോലടാ. എന്നാലേ അവളുടെ അവളുടെ ചുണ്ടിന്റെ ഇവിടെ ഇവിടെ അവിടെ ഒരു മാർഗം. ഇവിടെ പുല്ലേ, നീ എന്തൊക്കെയാണോ നോക്കുന്നത്. പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന മാത്രമേ വിനോദാമ്പലൂർ നോക്കാറുള്ളൂ നിനക്ക്. അങ്ങനത്തെ നിന്റെ കൂട്ടിട്ടേ വിട്ടാ. എന്നാ എന്റെ പൗറും ജീവൻ തന്നല്ലോ. എന്നാ അതാ പിടിച്ചോടാ. നീ വെള്ളം കുടിക്കണ വായി നോക്കി. നീ നീ വെള്ളം കുടിച്ച ചാവണ. നിന്റെ പൗഡർ, നിന്റെ വെളിച്ചെണ്ണ, നിന്റെ ചീപ്പ്. നീ അറിയാമല്ലടാ നീ വെള്ളത്തിൽ കുടിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഒരാറ് മാസം കഴിഞ്ഞിട്ട് മതിട്ട പിള്ളാര്, അതൊന്നും അധികം വൈപ്പിക്കാൻ പാടില്ല. പിന്നെ പിന്നെ ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് മതി അടുത്ത കുട്ടി. അതാവുമ്പോ പിള്ളേര് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. ഒന്ന് നിർത്തോ. ഒരു കല്യാണത്തിന് രക്ഷപ്പെടാനാ ഞാൻ ഈ പൊട്ടത്തരം കാണിച്ചേ. ചേച്ചി എന്നെ കെട്ടിച്ച് കുട്ടികളാക്കൂലോ. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. എന്ത് ചെയ്യാൻ പോണ്? വെറുതെ പൊട്ടത്തരൊന്നും കാണിക്കാൻ പോവല്ലേട്ടാ. ഞാൻ സതീശേട്ടനോട് പറയാൻ പോവാ, ഞാൻ അറിയാതെ പറഞ്ഞു തന്നു. അല്ലെങ്കിലേ സതീശേട്ടൻ വിചാരിക്കും ഞാൻ എടുത്തി എടുത്ത് തീരുമാനം എടുക്കുന്ന പൊട്ടി പെണ്ണാന്ന്. ഈ ബാഗ് ഇവിടെ ഇരിക്കട്ടെ. എന്തുട്ടി കാണിക്കാൻ പോണ ചേതി. എടി വീട്ടിൽ കയറി പോടി, അവിടെ അമ്മനെയമ്മ നിപ്പുണ്ട്. ഇനിയിപ്പൊ നീ എന്തുട്ട് ചെയ്യാൻ പോണം. നിങ്ങൾ കൂട്ടുകാരികളാ അല്ല ഫ്രണ്ട്സാ? നടന്നാണോ പോണേ? അല്ല ബസ്. വീടെവിടെ? ചേച്ചിന്റെ വീടേതല്ലേ? എന്റെ വീടത്തിലും വലുതോ? ഞാൻ പോട്ടെ. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ട്യൂഷൻ എടുക്കണൊന്നും ശരിയല്ല കേട്ടോ. എന്റെ പൊന്നമ്മിണിയമ്മ നിങ്ങക്ക് വാടക അരണ്ടേ? ഞാൻ പോട്ടെട്ടാ. ആ ചെല്ല്. അല്ല പിന്നെ എനിക്ക് ഇതിനൊക്കെ അല്ല നേരം. എന്നാലും അത് രേവതി അല്ലായിരുന്നോ? നീ കൂടി ചാടില്ലെങ്കിൽ ഞാനാ ഒറ്റപ്പെട്ടു പോയി. നീ കൂടി കുളിക്കാൻ പോയാണോ? അല്ല പോഴേലും മീൻ സുഖമാണോ? തിരക്കാൻ പോയി തന്നെ തിരക്കിണ്ടായിരുന്നു. ബാംഗ്ലൂർ പടം പിടുത്തോ? പടം പിടുത്തോ? അവന്റെ പടുത്തപ്പോ കഴിഞ്ഞല്ലേ ഉള്ളൂ. അവൻ പഠിച്ച് രക്ഷപ്പെട്ടെ. നമ്മുടെ കവല കൂടെ ചുമ്മാ തെണ്ടിയിരുന്ന എക്കനായിരുന്നു. എടാ നമുക്ക് ഈ സിനിമയിലേക്ക് പോയാലോ? ഒരു പണിയില്ലാത്തവർക്ക് പറ്റിയ പരിപാടിയല്ല സിനിമ. എടാ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടല്ലോ. നീ എലമെന്റ്സ് ഓഫ് സിനിമ കേട്ടിട്ടില്ലേ? ആ നമ്മുടെ അഖില എവിടെയാ പഠിച്ചു? പഠിച്ചിട്ടുള്ള പണിയാണ്. എടാ മലയാള സിനിമയിലെ പ്രഗത്ഭരായിട്ടുള്ള പല കലാകാരന്മാരും കൂടി ചേർന്ന് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എലമെന്റ്സ് ഓഫ് സിനിമ. 100% പ്ലേസ്മെന്റ് അഷ്യൂർ ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ പഠിച്ച് എത്ര പേരാണെന്നറിയോ? അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ടും അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫേഴ്സായിട്ടും സ്പോട്ട് എഡിറ്റേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. കഴിവുള്ള ആൾക്കാരെ സ്ക്രീൻ ചെയ്ത് സെലക്ട് ചെയ്ത് വീക്കെൻഡ് ബാച്ചസ് ആയിട്ടും റെഗുലർ ബാച്ചസ് ആയിട്ടും സിലബസ് ഫോളോ ചെയ്ത് പഠിപ്പിക്കും. അപ്പൊ നമുക്ക് പറ്റൂല. നമുക്ക് കഴിവില്ലല്ല. അല്ല ഈ സിനിമയിൽ എന്താ ഇത്ര പഠിക്കാനുള്ളത്? എടാ കോഴ്സസ് ഒക്കെ ഉണ്ടല്ലോടാ. BBA ഇൻ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, പിന്നെ BCA കോഴ്സ് ഉണ്ട് എഡിറ്റിംഗിലെ VFX-ലും. അത് തൊട്ട് ഡിപ്ലോമ കോഴ്സസ് വരെ ഉണ്ട്. അത് ഇപ്പോഴത്തെ പുതിയ ബാച്ചിലൊക്കെ സ്കോളർഷിപ്പിൽ പഠിക്കാൻ പറ്റുന്ന കേട്ടെ. എടാ പ്ലസ് ടുവില് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് ഏതെടുത്തോട്ടെ, ഡിഗ്രിക്ക് ഡിഗ്രി കോഴ്സിന്റെ ഒപ്പം അവർക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഇവിടെ നീ ഏതെങ്കിലും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന കേട്ടണ്ട. ഇല്ല. ആ എന്നാ എലമെന്റ്സ് ഓഫ് സിനിമ അത് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പിള്ളേർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അതെ നീ ഈ സിനിമയിൽ നീ ഇപ്പൊ കുറച്ച് അഭിനയിക്കേണ്ടത് വേറെ വരി. രേവതി ഒരു മിനിറ്റ്, ഇവിടെ മോറ മറക്കണം, മോറ മറക്കാൻ. എന്താ രേവതി? ഞാൻ സതീശേട്ടനെ കാണാൻ വന്നേ. സതീശേട്ടനെ? രേവതി ഒരു മിനിറ്റ്. രേവതി കുളിക്കാൻ വന്നാണോ? അല്ല അല്ല. ഞാൻ പെണ്ണുങ്ങളെ പിന്നാമ്പുറം കാണിക്കാറില്ല. എടാ ഹെൽമെറ്റ്. സതീശേട്ടാ സോറി, ഞാൻ അപ്പോഴത്തെ പൊട്ടപ്പുതിക്ക് അറിയാതെ പറഞ്ഞതാ. അല്ലെങ്കിലും നയൻതാര കല്യാണം കഴിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചാ? സതീശേട്ടൻ വിചാരിച്ചാ? ഇല്ല. എന്റെ ഓഫീസിൽ ഒരാളുണ്ട്, ഭയങ്കര ശല്യാ. എന്റെ അച്ഛനുള്ളപ്പ എന്നെ ആരും ഇങ്ങനെ ശല്യപ്പെടുത്തിയിട്ടില്ല. എനിക്കെല്ലാം കൂടി ഭയങ്കര പേടിയായി. എന്താ ചെയ്യണ്ടെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാ സതീശേട്ടനോട് നിൽക്കണുണ്ട്. എനിക്ക് പെട്ടെന്ന് സതീശേട്ടനടുത്തേക്ക് ഓടി വരാനാ തോന്നി.
അതെന്താന്ന് എനിക്കപ്പോ മനസ്സിലായില്ല. പിന്നാലോചിച്ചപ്പോഴാ മനസ്സിലായേ. എന്ത്? എനിക്ക് ഇഷ്ടം പറയാനൊന്നും അറിയില്ല സതീശേട്ടാ. എനിക്ക് സതീശേട്ടനെ ഇഷ്ടാ. സതീശേട്ടൻ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. സതീശേട്ടനെ ഇഷ്ടാണെങ്കിൽ മാത്രം എന്നെ കിട്ടിയാ മതി. തീർച്ചില്ല. പോട്ടെ. എന്തേ ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഉപദേശിച്ചില്ലേ? ഓടാ പട്ടി. അറിഞ്ഞാ നയൻതര കെട്ടി. ഞാൻ കല്യാണം കഴിക്കണോ? കഴിക്കാം. ആഹാ, കാറ് വെച്ച് കളിച്ചോണ്ടിരിക്ക. വളയിടാത്ത എന്താ? ആര് മേടിച്ചെന്ന് ഉടുപ്പേത്? അച്ഛൻ്റെ ഉടുപ്പ് അമ്മ മേടിച്ചെന്ന. ഏത് ടിക്കറ്റ് എടുത്താ? വെച്ചിരുന്നോ? മാറി
ഓഫീസിലൊരു പ്രശ്നം പറഞ്ഞില്ലേ, ഇനി ശല്യപ്പെടുത്താൻ വരുന്നവരോട് പറഞ്ഞു ചോദിക്കാൻ ആളുണ്ടെന്ന്. രേവതി താമസിച്ചില്ലല്ലോ. സാറൊന്ന് ചോദിച്ചില്ലേ ചെറുപ്പം തൊട്ട് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോന്ന്? ആ ഞാൻ ചോദിച്ചിരുന്നു. ആ അങ്ങനെ ഒരാളുണ്ട്. ഞാൻ പുള്ളിക്കാരൻ്റെ കല്യാണം കഴിച്ചാലെന്ന് വിചാരിക്ക, അത് പറയാൻ വന്ന. ആ സാറിന് ഇനി പാട്ട് പാടണം തോന്നുവാണെ പറഞ്ഞാൽ മതി, പുള്ളിക്കാരൻ്റെ വീട് ഇവിടെ അടുത്താ, ഞാൻ പറഞ്ഞുവിടാം. പോട്ടെ. ചെറുപ്പം തൊട്ടറിയാന്നുള്ള ആളല്ലേ, പണി ഞാൻ കൊടുക്കുന്നുണ്ട്. എന്താണേലും അവരുടെ അടുത്ത് അടുത്ത ഞായറാഴ്ച വരാൻ പറഞ്ഞാൽ മതി, അതാവുമ്പോൾ കുറച്ച് സമയം കൂടി എനിക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ കിട്ടും. എന്തായാലും ആ നയൻതാരയ്ക്ക് കല്യാണം കഴിക്കാൻ തോന്നിയല്ലോ, അതും കറക്റ്റ് സമയത്ത് തന്നെ. എനിക്ക് സമാധാനായി. ദൈവമേ. ആ ഞാനേ പതുക്കെ പോയിട്ട് ഒന്ന് തഞ്ചത്തിലൊക്കെ സംസാരിച്ച് അവളെ ഒന്ന് സൂപ്പിടട്ടെ. അപ്പം ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ, വെക്കട്ടെ. ഓക്കെ ഓക്കെ, ശരി ശരി. ഓ എന്താണ്, രണ്ട് ദിവസമായിട്ട് നല്ല സന്തോഷത്തിലാണല്ലോ. തല്ലൊടിക്കണ? ആണ്ടേ, നീ ഏ നേരെ ഈ ആകാശത്തേക്ക് നോക്കി ചിരിച്ചോണ്ടിരിക്കണ കണ്ടിട്ടല്ലേ ഞാനങ്ങനെ ചോദിച്ചത്. എന്നാലോ നയൻതാര മോളെ എന്ത് ഭാഗ്യം ചെയ്ത പെൺകുട്ടിയല്ലേ, എന്ത് നല്ല പയ്യനാ വിഘ്നേശൻ. വിഘ്നേശ് ശിവനാണമ്മേ. ആ എന്തേലാവട്ടെ, അവൻ തന്നെ. എന്ത് നല്ല പയ്യനാ, എത്ര കാര്യമായിട്ട് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നേ. കല്യാണം കഴിഞ്ഞ ഫോട്ടോയിലൊക്കെ ആ പെങ്കുച്ചിന്റെ മുഖത്ത് എന്തൊരു തിളക്കോ. അതെ, സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ആളെ കല്യാണം കഴിച്ചതിന്റെ തിളക്കോ. ആണോ? ആണല്ലേ. ഏത് ജാതി ആയാലും എന്താ, എന്ത് ജോലി ആയാലും എന്താ, സ്നേഹമുള്ള പയ്യനായാ മതി. അത് ശരിയാണമ്മേ. എന്റെ കൂടെ പഠിച്ച മറ്റേ ശരണിയില്ലേ, അവള് കല്യാണം കഴിച്ചത് ഞങ്ങളുടെ കൂടെ പഠിച്ച മറ്റേ ജോസില്ലേ, അവനെയാ. അവരെല്ലാണ്ടിട്ട് ഭയങ്കര ബോളായിരുന്നു, പക്ഷെ ഇപ്പം അവര് ഭയങ്കര അടിച്ചുപിടിച്ച ജീവിക്കണേ. നല്ല സന്തോഷത്തിലാണല്ലേ അവരിപ്പോ. അമ്മേ, മനസ്സമാധാനമാണ് അമ്മേ ഏറ്റവും പ്രധാനം. ഞാനും മനസ്സമാധാനം കിട്ടുന്ന ഒരാളെയാ നോക്കുന്നേ. അത് മതിയടി. അമ്മേ. എന്താ മോളെ,
കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ എത്ര അമ്മയെ വഴക്കിട്ടെ. പണ്ട് നമ്മളെ എന്ത് കൂട്ടായിരുന്നു. എന്നോട് സ്കൂളില് പിള്ളേരൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിക്കുമ്പോ ഞാൻ അമ്മയുടെ പേരായിരുന്നു പറയുന്നത്. ആണോ? അമ്മയുടെ മനസ്സ് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അമ്മയോട് തന്നെ ആദ്യം പറയണ്ടായിരുന്നുള്ളൂ. എന്താടി, അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളെ, എനിക്ക് ഒത്തിരി ഇഷ്ടാ. ആരെ? സതീഷ് ചേട്ടന്. ഞങ്ങൾ തമ്മിൽ കുറെ നാളായിട്ട് ഭയങ്കര ലവ്വാ. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ സതീഷ് ചേട്ടനെ കല്യാണം കഴിക്കുള്ളൂ. അമ്മ ഓക്കെ അല്ലേ? പോയാലോ? അമ്മണി അമ്മയ്ക്ക് മരുമോനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിലോ? അപ്പോ പ്ലീസ് നടക്കില്ല, ഞാൻ ഒരിക്കലും ഇത് സമ്മതിക്കില്ല. പറയുന്നൊന്ന് കേക്ക്. അവന് പ്രശ്നമേ ഉള്ളൂ, അവന് പണിയെടുക്കാൻ കഴിയത്തില്ല. നിനക്ക് അറിയാമില്ല ഞാട്ടാ, നീ എന്നോട് ഒന്നും പറയണ്ട. നാട്ടുകാർ കേക്കട്ടെ. നിന്റെ മുഖത്തുനാടി ഒരു പാട്. ഞാൻ തല്ലിയതാടാ അമ്മ. നിങ്ങൾ അവളെ തല്ലിയ? ഞാൻ അവളെയും തല്ലി, നിന്നെയും തല്ലി. നിനക്കത് മനസ്സിലായില്ലേ? അത് ഇനി നിങ്ങൾ അവളെ തല്ലി നോക്ക്. എനിക്ക് കുറച്ച് നിങ്ങൾ എന്തിനാ ഒച്ച വെക്കണേ? സതീശന് എന്താ കുഴപ്പം? എന്റെ മോളെ 19-ാമത്തെ വയസ്സിൽ PSC പരീക്ഷ എഴുതി ഗവൺമെന്റ് ജോലി മേടിച്ചവളാ. എന്നിട്ട് അവളെ ഞാൻ ഈ ജോലിയും കൂലി ഇല്ലാത്തവനെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കാനോ? എനിക്കൊട്ടും താല്പര്യമില്ലെന്നേ. ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ മിറ്റത്തിരുന്ന് എന്റെ ഭക്ഷണം കഴിച്ചിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട് അവന് പണിയെടുക്കാൻ കഴിയില്ലെന്ന്. പറഞ്ഞിട്ടില്ലടാ നീ? അപ്പൊ അമ്മിണിയമ്മല്ലേ പറഞ്ഞത് നീ എല്ലാരും സഹായിക്കുന്നുണ്ട്, നീ പിന്നെ പൈസ ഒന്നും മേടിക്കുന്നില്ല, ഒന്നും കുഴപ്പമില്ലാന്നുള്ളത്? തേങ്ങ, നിന്റെ ചുറ്റും നോക്കടാ, നീ കണ്ണു തുറന്ന് നോക്ക്. ഇവിടെ നിൽക്കുന്ന എത്ര പേരുണ്ട് ജോലി ഇല്ലാത്തവര്? ജോലി ഇല്ലാത്ത പടുവഴേ തന്നെ നിനക്ക് കേട്ടനല്ലേടി. അമ്മയുടെ പ്രശ്നം എന്താ? എനിക്ക് ജോലിയുള്ളതാണ് അമ്മയുടെ പ്രശ്നം, അതോ സതീശേട്ട് ജോലി ഇല്ലാത്തോ? എന്നാ അമ്മ കേട്ടോ, സതീശേട്ടൻ PSC പരീക്ഷ എഴുതി ഗവൺമെന്റ് ജോലി മേടിക്കും. എന്നെ പോലെ ഗവൺമെന്റ് ജോലിയുള്ള ആളായിട്ട് ഞാൻ സതീശേട്ടനെ കിട്ടുന്നുള്ളൂ. മേടിക്കുന്നു പറ സതീശേട്ടാ, ഗവൺമെന്റ് ജോലി മേടിക്കുന്നു പറ. മനെ സതീഷ പറയ, മനു ജോലി മേടിക്കുന്നു, പഠിച്ചു ജോലി മേടിക്കുന്നു പറ. അമ്മിണിയമ്മേ, എന്താടാ നിങ്ങളുടെ ഗ്യാസ് കുറ്റി അമക്കാനും കറണ്ട് ബില്ല് അടയ്ക്കാനും മാങ്ങ പറിക്കാനൊക്കെ? ഇനി വേറെ ആളെ നോക്കോ. സതീശൻ PSC എഴുതി ഗവൺമെന്റ് ജോലി മേടിക്കാൻ പോവാ. കേടാ രേവതി, ഞാൻ PSC എഴുതിട്ട് വരാം. പോരെ. നീ വായം പൊളിച്ചു നോക്കിയിരുന്നോട്ടാ, അവൻ ഇപ്പൊ തന്നെ PSC പരീക്ഷ എഴുതി ജോലി മേടിച്ചോണ്ട് വരും. അവന് ജോലി ചെയ്യാൻ ഒരു ഉദ്ദേശം ഇല്ലെന്ന് എനിക്കറിയാതെ നന്നായിട്ട്. നിനക്ക് എന്തെങ്കിലും മനസ്സിലാവും എന്റെ വാക്കിന്റെ വില. കണ്ടുപിടിച്ചോട്ടോ.